സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തതും അസാധാരണമെന്ന് തോന്നിപ്പോകുന്നതുമായ പല കഴിവുകളുമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് അമാനുഷിക കൃത്യങ്ങളായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ പലപ്പോഴും നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും ഇത്തരത്തിൽ അമാനുഷികരെന്ന് വിളിക്കപ്പെടാവുന്ന മനുഷ്യർ ചെയ്യുന്നത് അക്കൂട്ടത്തിൽ ഒരാളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വർഷങ്ങൾക്ക് മുൻപ് പോലും പീരങ്കിയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരാൾ ജീവിച്ചിരുന്നു സിനിമയിലല്ല കെട്ടുകഥയുമല്ല നോവലുമല്ല യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ ഭൂമിയിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് തന്നെ ഫ്രാങ്ക് കാനോൺ ബോൾ റിച്ചാർഡ്സ് എന്നായിരുന്നു കേൾക്കുമ്പോൾ തമാശയായോ അത്ഭുതമായോ തോന്നുമെങ്കിലും സംഭവം സത്യമാണ് ഏറ്റവും ശക്തമായ വയറുള്ള ഒരാൾ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് ശക്തമായ വയർ എന്നു പറഞ്ഞത് എന്തു കഴിച്ചാലും ദഹിക്കുന്ന അർത്ഥത്തിലല്ല മറിച്ച് എത്ര ശക്തമായ ആഘാതമുണ്ടായാലും അതിനെ താങ്ങാൻ ശേഷിയുള്ള വയർ എന്ന അർത്ഥത്തിലാണ് ആണുങ്ങൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ പുറത്തുനിന്ന് ചാടുകയോ ഒരു തടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വയറ്റിൽ ശക്തമായി അടിക്കുകയോ ചെയ്യാറുണ്ട് സാധാരണ നിലയ്ക്ക് ഒരാൾ മരിക്കാൻ ഇത് ധാരാളമാണ് എന്നാൽ അവിടെ അതൊന്നും ഏൽക്കുകയേ ഇല്ല ഒടുവിൽ േഴ് കിലോ ഭാരമുള്ള പീരങ്കിയുണ്ടവരെ അദ്ദേഹം നേരിട്ടു റിച്ചാർഡ്സിന് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അങ്ങനെയാണ് ആ മനുഷ്യന്റെ കഴിവിനെ ലോകം അംഗീകരിക്കാൻ തുടങ്ങിയത് ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഏതു വേദനയെയും താങ്ങുന്ന വയറിന് ഉടമയായിരുന്നു കൂട്ടുകാരുമായി മദ്യപിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ കഴിവ് ആദ്യമായി മനസ്സിലായത് വയറ്റിൽ അടിച്ചുകൊണ്ട് തന്നെ വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് റിച്ചാർഡ്സ് സുഹൃത്തുക്കളെ വെല്ലുവിളിച്ചു തുടർന്ന് റിച്ചാർഡ്സ് തന്റെ സുഹൃത്തുക്കളോട് വയറ്റിലിടിക്കാൻ പറഞ്ഞു ആ ഇടികൾ ഒരു സാധാരണ മനുഷ്യനെ തറയിൽ വീഴ്ത്താൻ പ്രാപ്തമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം അപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയിരുന്നു പിന്നീട് സുഹൃത്തുക്കളോട് പൈപ്പുകളും മരകഷ്ണങ്ങളും ഉപയോഗിച്ച് തന്റെ മധ്യഭാഗത്ത് ശക്തമായി അടിക്കാൻ ആവശ്യപ്പെട്ടു താമസിയാതെ റിച്ചാർഡ്സിന്റെ ഉരുക്കുവയർ മതിയായ പ്രാദേശിക പ്രശസ്തി നേടാൻ തുടങ്ങി ഒടുവിൽ വെളിയിലിറങ്ങുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ കണ്ട് ഓടി വരാൻ തുടങ്ങി ഞങ്ങളും വയറ്റിൽ ഇടിച്ചോട്ടെ അവർ ചോദിക്കും ജീവിതകാലത്ത് ആർക്കും റിച്ചാർഡ്സിനെ തോൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ജീവിതത്തിൽ സൂപ്പർ കവചം നേടിയ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യൻ ഇയാളാണെന്നാണ് വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് ഇത്തരത്തിൽ ജീവിതം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിനൊരു ആശയം തോന്നി എന്നാൽ പിന്നെ ഇതൊരു തൊഴിലാക്കിയാലോ അങ്ങനെ അദ്ദേഹം ഇത്തരം പരിപാടികൾ പല സ്റ്റേജുകളിലും അവതരിപ്പിച്ചു പൊതുജനങ്ങളെ പഞ്ചു ചെയ്യാൻ അനുവദിച്ചതിനു പുറമേ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായ ജാക്ക് ഡംസിയെയും റിച്ചാർഡ്സ് ക്ഷണിക്കുകയുണ്ടായി അതും ഒറ്റ തവണയല്ല തുടർച്ചയായി എഴുപത്തിയഞ്ച് തവണയാണ് ഡെംസി റിച്ചാർഡ്സിനെ ഇടിച്ചത് ഡെംസി ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ശക്തരായ ബോക്സർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരിടിക്ക് ആള് താഴെ വീണ് പോകേണ്ടതാണ് അങ്ങനെയുള്ള എഴുപത്തിയഞ്ച് ഇടികളാണ് റിച്ചാർഡ്സ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നേരിട്ടത് ക്രമേണ ആളുകളുടെ താല്പര്യം കുറഞ്ഞു തുടങ്ങിയു എന്ന ഭയം അദ്ദേഹത്തെ കൂടുതൽ വിദഗ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചു അങ്ങനെ പല വിചിത്രമായ കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹം ആരംഭിച്ചു വയറ്റിൽ ചാടാനും ഹാമർ ഉപയോഗിച്ച് അടിക്കാനും ഒടുവിൽ പ്രത്യേകമായി നിർമ്മിച്ച പീരങ്കി ഉപയോഗിച്ച് തന്നെ വീഴ്ത്താനും അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെട്ടു ഓ ഒറ്റ തവണയാകും ഇതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ അങ്ങനെയല്ല രണ്ടു പ്രാവശ്യം അദ്ദേഹം ഈ സാഹസം ചെയ്തു മറ്റെല്ലാ കലാപരിപാടികളും ഒരു പതിറ്റാണ്ടിലേറെ കാലം തുടരുകയും ചെയ്തു എന്നാൽ പതിറ്റാണ്ടുകളുടെ ഈ പ്രകടനത്തിൽ നിന്ന് ഒരിക്കലും ഒരു തരത്തിലുള്ള പരിക്കുകളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നു മാത്രമല്ല എൺപത്തി ഒന്ന് വയസ്സുവരെ ആ അമാനുഷികനായ മനുഷ്യൻ ജീവിക്കുകയും ചെയ്തു നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ ഇത്തരത്തിൽ അത്ഭുതകരമായ കഴിവുകളുള്ള മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഇന്നും ഈ നൂറ്റാണ്ടിലും ഒരു അത്ഭുതമായി തുടരുകയുമാണ്